ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് യാത്ര പോകുന്നത് ഷാർജ എമിറേറ്റിലെ വാദി ഷീസിലേക്കാണ്. ആ യാത്രയുടെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഷാർജയിൽ നിന്ന് തുടങ്ങി ഫുജേറ വഴിയാണ് നമ്മൾ വാദി ഷീസിലേക്ക് പോകുന്നത്. അവധി ദിവസങ്ങളിൽ മലിഹ റോഡിലെ സാധാരണ ഒരു കാഴ്ചയാണ് ഈ ബൈക്കേഴ്സിൻ്റെ റൈഡ്. അതിരാവിലെയുള്ള യാത്രകളാണ് ഇവർ തിരഞ്ഞെടുക്കുക, കാരണം മറ്റുള്ള വണ്ടികളുടെ ശല്യവും ഉണ്ടാവില്ലല്ലോ. ഹാർലി ഡേവിസൺ പോലുള്ള ബൈക്കുകളുടെ ഒരു കൂട്ടം തന്നെയുണ്ട് ഇവരുടെ ഇടയിൽ. അങ്ങനെ ബൈക്കുകളുടെ എണ്ണം എടുത്ത് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. നമുക്ക് മല്ലിഹ റോഡിൽ നിന്നും ഫുജേറയ്ക്കുള്ള റോഡിലേക്കാണ് കയറേണ്ടത്. എക്സിറ്റ് 47, അതാണ് ഫുജേറ കോർഫക്കാൻ റോഡ്. നമ്മൾ സഞ്ചരിച്ച മലിഹ റോഡിന് ഇരുവശം മരുഭൂമിയായിരുന്നുവെങ്കിൽ തികച്ചും വ്യത്യസ്തമായൊരു ഭൂപ്രകൃതിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. മലകളുടെ ഇടയിലൂടെയാണ് ഈ റോഡ് പണിതിരിക്കുന്നത്. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് മുന്നിൽ, കോടയിറങ്ങിയ മലകൾ. കുറച്ചുകൂടി യാത്ര ചെയ്തപ്പോൾ പ്രകൃതിയുടെ ഭാവം തന്നെ മാറി. നമ്മളങ്ങനെ ഫുജേറ ടൗണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് ഫുജേറയിലെ ഗ്രാൻഡ് ഷെയ്ഖ് സയ്യിദ് മോസ്ക് ആണ്. യുഎഇയിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ മോസ്ക്. ഇസ്താംബുളിലെ ബ്ലൂ മോസ്കിനോട് സാദൃശ്യം തോന്നുന്ന രീതിയിലാണ് ഈ പള്ളി പണിതിരിക്കുന്നത്. ഫുജേറ ഫോർട്ടിന്റെ മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഫുജേറ ഓയിൽ ടെർമിനൽ. നമ്മളിനി മത എന്ന ഗ്രാമത്തിലേക്കാണ് എത്തുന്നത്. ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് യുഎഇയിലെ തന്നെ ഒമാന്റെ പ്രവിശ്യയിലാണ്. നമ്മളിപ്പോൾ ഒമാന്റെ പ്രവിശ്യയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒമാന്റെ അധികാരമുള്ള ഈ സ്ഥലത്ത് സ്കൂളുകൾ, പോസ്റ്റ് ഓഫീസ്, ഹെൽത്ത് കെയർ, പോലീസ് സ്റ്റേഷൻ, സൂപ്പർ മാർക്കറ്റ് എന്നുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഈന്തപ്പനകൾ കൂടാതെ പച്ചക്കറികളും വാഴയും മാവും എല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നു. നമുക്ക് പോകേണ്ടത് അൽ നഹ്വ എന്ന സ്ഥലത്തേക്കാണ്. മലയുടെ താഴ്വാരത്തായി മനോഹരമായൊരു പാർക്ക്. നമ്മളിപ്പോൾ ഒമാൻ ടെറിട്ടറിയിൽ നിന്നും ഷാർജയിലേക്ക് കയറിയിരിക്കുകയാണ്. ഷാർജയിലെ പോലീസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇനിയാണ് നമ്മൾ വാദി ഷീസിലേക്കുള്ള ശരിയായ ഓഫ് റോഡിംഗ് അനുഭവിക്കാൻ പോകുന്നത്. ഷാർജ എമിറേറ്റിലുള്ള നഹ്വ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയൊരിടം തന്നെയാണുള്ളത്. മനോഹരമായ തോട്ടങ്ങളും ശുദ്ധജല സംഭരണികൾ കൊണ്ട് സമ്പന്നമാണ് ഇവിടെ. നഹ്വ ഇന്ന് 3 ഗ്രാമങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ന്യൂ നഹ്വ, ഓൾഡ് നഹ്വ, ഷീസ് ഗ്രാമം. പഴയ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ആൾക്കാർ 1999 അവിടെ ഉപേക്ഷിച്ച് ന്യൂ നഹ്വയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. പഴയ ഗ്രാമത്തിലുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള മോസ്ക്, ഹെൽത്ത് സെന്റർ, സൂപ്പർ മാർക്കറ്റ് എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
നമ്മളിപ്പോൾ വാദി ഷീസിലാണ് എത്തിയിരിക്കുന്നത്. വാദി എന്നാൽ താഴ്വര എന്നാണല്ലോ അർത്ഥം. വാദി ഷീസിലെ ജലസ്രോതസ് കാണാനാണ് ആദ്യം നമ്മൾ പോകുന്നത്. തെളിനീര്, നല്ല തണുത്ത വെള്ളം, വാദി ഷീസിലെ മലകളിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. ഈ മലകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ചാലുകൾ ഉണ്ടാക്കി കൃഷി ആവശ്യത്തിനും വീട്ടാവശ്യത്തിനും വേണ്ടി ഷീസിലെ ആൾക്കാർ ഉപയോഗിക്കുന്നത്. വാദി ഷീസിൽ സ്വറപറഞ്ഞിരിക്കുന്ന അറബികളുടെ ഒരു സംഘം. ഇനി ഓൾഡ് റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. മനോഹരമായി നിർമ്മിച്ച ഈ പടികളിലൂടെ കയറി വേണം നമുക്ക് മുകളിലെത്താൻ. മലകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ വെള്ളം ഇവര് ഒരു ടാങ്കിലേക്ക് ശേഖരിച്ചു വയ്ക്കും. ഓരോ കൃഷിയിടങ്ങളിലേക്കും ഇവിടെ നിന്നാണ് വെള്ളം കൊണ്ടുപോകുന്നത്. ആയിരത്തി 1999 വരെ വാദി ഷീസിലെ അറബികൾ താമസിച്ചിരുന്ന വീടുകളാണിത്. ഇപ്പോൾ ഇവിടെ കൃഷിയിടങ്ങൾ നോക്കുന്ന ജോലിക്കാരാണ് താമസിക്കുന്നത്. വാദി ഷീസിലെ മറ്റ് വിശേഷങ്ങളുമായി ഞാൻ തിരിച്ചു വരും. അതുവരെ നമസ്കാരം.